യെസ് ബബ്സ്യൂട്ട്. ബബ്സ്യൂട്ടിന് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ എന്നെ കല്ലെറിയുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ഡിസ്ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുക എന്നാണ് പറയാനുള്ളത്. കാരണം ഞാൻ ഇത്രയും കോൺഫിഡൻസിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബബ്സ്യൂട്ടിൻ്റെ ഒരു ഫാൻ പവർ, അല്ലെങ്കിൽ ബബ്സ്യൂട്ടിൻ്റെ പവർ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഓക്കെ, അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ബബ്സ്യൂട്ടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സൈബർ സെക് കമ്മ്യൂണിറ്റി നിന്ന് കത്തും എന്നാണ് പറയാനുള്ളത്. വിതൗട്ട് ഗെറ്റിംഗ് ഡിലേ, ഇറ്റ്സ് മീ ആസ്ട്രോ ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ടു ഹാക്ക് ഫയൽസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ബബ്സ്യൂട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബബ്സ്യൂട്ട് എല്ലാവർക്കും അറിയുന്ന ടൂളായിരിക്കും. അപ്പോൾ ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ടെൻഷൻ അടിക്കേണ്ട, അയ്യോ എനിക്കറിയത്തില്ലല്ലോ എന്നൊന്നും പറഞ്ഞാലും ടെൻഷൻ അടിക്കേണ്ട. അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോൺ റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ കാർ റിവ്യൂ ചെയ്യുന്നവരൊക്കെ കാണാം നിങ്ങൾക്ക്. ഓ വണ്ടി പൊളിയാണ്, ഓ എന്താ ബാക്ക് എന്ന് നോക്കുമ്പോൾ എൻ്റെ മോനെ പൊളി, ഓ ടയർ നോക്കുമോ എൻ്റെ മോനെ ടയർ ബ്ലാക്ക് കളറ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വണ്ടി റിവ്യൂ ചെയ്യുന്നവരുണ്ട്. അതേപോലെ ബബ്സ്യൂട്ട് പൊളിയാണ്, ബബ്സ്യൂട്ട് സെറ്റാണ്, ബബ്സ്യൂട്ട് വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എന്താണ് വെറുതെ ടൈം കളഞ്ഞ് അല്ലെങ്കിൽ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് പോകുന്നൊരു വീഡിയോ ഒന്നല്ല ഗൈസ്. അപ്പോൾ എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ വെബ് ആപ്പ് പെൻട്രേഷൻ ടെസ്റ്റിംഗ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഫുള്ളായിട്ട് വെബ്സൈറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെബ് ആപ്പ് പെൻട്രേഷൻ ടെസ്റ്റിംഗ് കോഴ്സ് നമ്മൾ ഫുള്ളും വെബ്സൈറ്റ് പ്രോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് പ്രൊഫഷണൽ വെർഷൻ, അതായത് കമ്മ്യൂണിറ്റി വെർഷനിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും വെബ്സൈറ്റ് എന്താണ്, അപ്പോൾ ആരും പേടിക്കണേ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വെബ്സൈറ്റ് പ്രോ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് പോയി കാണുക, ഇൻസ്റ്റാൾ ചെയ്യുക, പവർ ആക്കുക എന്നാണ് പറയുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ വെബ്സൈറ്റ് ഇൻസ്റ്റാളേഷൻ വീഡിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ എല്ലാ പെനട്രേഷൻ ടെസ്റ്റിംഗ് ഓയിസിലൊക്കെ നമ്മുടെ വെബ്സൈറ്റ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, ഇതിലും പ്രീ ഇൻസ്റ്റാൾഡ് ആണ്, ബട്ട് കമ്മ്യൂണിറ്റി എഡീഷൻ ആണ്. ഓക്കെ, കമ്മ്യൂണിറ്റി എഡീഷൻ ആകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവില്ല, പിന്നെ ഇൻട്രൂഡറൊക്കെ കുറച്ച് ഫാസ്റ്റ് കുറവായിരിക്കും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ ബബ് കൊളാബറേറ്റർ ഇല്ല, പിന്നെ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷേ പ്രൊഫഷണൽ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. ബബ് കൊളാബറേറ്ററൊക്കെ നമുക്ക് ഔട്ട് ഓഫ് ബാൻഡ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നൊരു സാധനമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല, നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളൊരു നിങ്ങളൊരു ബഗ് ബൗണ്ടി 100+ സെൽഫ് തോട്ട് വെബ് ആപ്പ് പെൻട്രേഷൻ ടെസ്റ്റർ ആകുന്നതാണ്. കാരണം അത്രക്കും പക്കായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റേഷനാണ്. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് നേരെ വെബ്സൈറ്റ് എടുക്കാം. വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും, അല്ലെങ്കിൽ വെബ് ആപ്പ് പെൻട്രേഷൻ ടെസ്റ്റിങ്ങിൻ്റെ ആ ഒരു ഫോൾഡർ എടുത്താൽ കിട്ടുന്നതാണ്. ഇവിടെ ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് വിൻഡോസിലും കയറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ പോഡ് സ്പീക്കർ എന്ന സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി പ്രൊജക്റ്റ് ആയിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ എന്താണ് ഒരു ന്യൂ പ്രൊജക്റ്റ് ആയിട്ട് തുടങ്ങാം. ഓക്കെ, ന്യൂ പ്രൊജക്റ്റ് പറ്റത്തില്ലേ? ഓക്കെ, നമുക്ക് ന്യൂ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റൊക്കെ സേവ് ചെയ്യണമെങ്കിൽ അത് ഇതിൽ പറ്റത്തില്ല, പ്രൊഫഷണലിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടെമ്പററി പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യാം, അതായത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു സൈറ്റ് വെബ് ആപ്പ് പെൻട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ സേവ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽസൊക്കെ പോകും. പ്രോ ആകുമ്പോൾ അത് കയറ്റാൻ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, എൻ്റെ പ്രോ ഇൻസ്റ്റാൾഡ് ആണ്, വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, യൂസ് ബബ് ഡിഫോൾട്ട്സ് കൊടുക്കാം. അപ്പോൾ ചില നമുക്ക് ലോഡ് കൺഫിഗറേഷൻ ഫയലൊക്കെ ഉണ്ടാവും, ചിലതിന് നമുക്ക് ചില സൈറ്റൊക്കെ നമ്മൾ വെബ് ആപ്പ് പെൻട്രേഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാക്ക്റോണിലൊക്കെ ആണെങ്കിൽ അവർ എന്താണ് ബബ് കൺഫിഗറേഷൻ ഫയലൊക്കെ തരും, നമുക്കത് ഇവിടെ ലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ബബ് എന്ന് കൊടുക്കുക, ഇവിടെ വെബ്സൈറ്റ് ഇവിടെ സ്റ്റാർട്ട് ആകുന്നുണ്ട്. സോ ഗൈസ്, നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് കമ്മ്യൂണിറ്റി എഡീഷൻ ആണ്. ഓക്കെ, അപ്പോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എന്താണ് ഓപ്പ് ഇതെന്താണ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും, ബട്ട് ഇതൊന്നുമില്ല. അപ്പോൾ സിമ്പിളാണ്, GUI ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റ് എന്താണെന്ന് വെച്ചാൽ, വെബ്സൈറ്റിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ മറ്റു ടൂളുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളൊരു വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോക്സി പ്രോക്സി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ട് അത് സെറ്റ് ചെയ്യണം ഇനീഷ്യലി, എന്നിട്ടാണ് നമുക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു സൈറ്റ് എടുത്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇപ്പോൾ നമ്മൾ google.com എന്ന് അടി സെർച്ച് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഗൂഗിളിൻ്റെയും
നമ്മുടെ ബ്രൗസറിൻ്റെയും ഇടയിൽ നിൽക്കും. അതായത് മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയാം. അതുപോലെ നിന്നിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പോകുന്ന, അതായത് നമ്മുടെ ബ്രൗസറിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഡോട്ട് കോം എന്ന് അടിക്കുന്ന സമയത്തുള്ള റിക്വസ്റ്റ് പോകുന്നത് നേരെ ഫസ്റ്റ് എന്താണ് ബബ്സ്യൂട്ടിലോട്ടായിരിക്കും പോകുന്നത്. നമ്മൾ ഫോക്സി പ്രോക്സി യൂസ് ചെയ്യുന്നുണ്ട്, ഫോക്സി പ്രോക്സി എന്നൊരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഉണ്ടായത് കൊണ്ട് നമ്മുടെ അത് ഫോക്സി പ്രോക്സി ഒരു HTTP പ്രോക്സിയാണ്. അപ്പോൾ അതുണ്ടായത് കൊണ്ട് എന്താണ് നമ്മുടെ ബ്രൗസറിലെ ട്രാഫിക് മൊത്തം എന്തായാലും നേരെ ബബ്സ്യൂട്ടിലോട്ട് ഇൻ്റർസെപ്റ്റ് ആകും. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ അയക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ബബ്സ്യൂട്ടിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഗൂഗിളും ബ്രൗസറും, അതായത് ഇപ്പോൾ നമ്മളൊരു ഫയർഫോഴ്സ് അല്ലെങ്കിൽ ക്രോം എടുക്കുകയാണെങ്കിൽ, നമ്മളെന്ത് ഗൂഗിൾ ഡോട്ട് കോം അടിക്കുകയാണെങ്കിൽ അത് ബ്രൗസറിൽ നിന്നാണ് ഗൂഗിളിലോട്ട് പോകുന്നത്, അതായത് ആ ഒരു ഗൂഗിൾ സൈറ്റിലോട്ട് വെബ്സൈറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ആ ഒരു പോകുന്ന കാര്യങ്ങളെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് നമുക്കത് ആ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഈ ഒരു കാര്യം നോക്കത്തില്ല. അവർ ജസ്റ്റ് യൂസേഴ്സ് എന്താണ് സാധാരണ ബ്രൗസറിലൂടെ കയറിയുള്ളൂ എന്ന രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, ലോജിക്കൽ ഫ്ലോസ് കാര്യങ്ങളൊക്കെ വരും. അതായത് പോലെ ഓല് വിചാരിക്കുന്നത്, അതായത് ഇപ്പോൾ ക്ലയൻറ്റ് സൈഡിൽ അവർ വിചാരിക്കും, അവർ ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡും ഉണ്ട്. ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡ്, അതായത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസ്, അതായത് ഇപ്പോൾ ഒരു സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഭാഗമാണ് ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. സെർവർ സൈഡ് എന്ന് പറയുമ്പോൾ ബാക്ക് എൻഡ് അല്ലെങ്കിൽ സെർവറിൻ്റെ ഭാഗത്ത്, അതായത് ബാക്ക് എൻഡ് തന്നെ ബാക്ക് എൻഡ് ആ ഭാഗത്തിനാണ് സെർവർ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട, നമ്മൾ വെബ് ആപ്പ് പെൻട്രേഷൻ ടെസ്റ്റിംഗ് കോഴ്സ് നമ്മളെല്ലാം കവർ ചെയ്യുന്നതാണ്. നമ്മൾ അതിൽ സെർവർ സൈഡ് കാര്യങ്ങളാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ രണ്ട് ലെയറൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ വെബ് അതുപോലെ തന്നെ കുറച്ച് ഇപ്പോൾ നമ്മളെ ചില ആപ്പ് ഒക്കെ എടുത്ത ഫയല് സേവ് അങ്ങനത്തെ എഡിറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും, VS കോഡൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതേപോലെയുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പോൾ ഇത് പേടിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സ്കാനിങ് ചെയ്യാൻ കഴിയും, വൾണറബിലിറ്റി സ്കാനിങ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഞാനത്ര കമ്മ്യൂണിറ്റി എഡിഷൻ അത്ര യൂസ് ചെയ്യാറില്ല. ഇനിവേ ഇവിടെ ന്യൂ ലൈവ് സ്കാൻ കൊടുത്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ലൈവ് ഓഡിറ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിന് പ്രോ വേർഷൻ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് പ്രോ വേർഷൻ എല്ലാവരും കയറ്റുക എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഞാൻ ഇതിപ്പോൾ കാണിക്കുന്നില്ല, ഇതൊക്കെ നമുക്ക് എന്താണ് നമ്മൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക്കും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എന്താണെന്ന് പറഞ്ഞു തരാണ് ചെയ്യുന്നത്, ബാക്കി നമ്മൾ ചെയ്താണ് പഠിക്കുന്നത്. ഓക്കെ, ചെയ്ത് പഠിച്ചാലേ പടിയുള്ളൂ. നമ്മൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഷോക്ക് അടിക്കും ചെയ്യും, വെറുതെ വീഡിയോ ലാഗായി പോവും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സൈറ്റ് എടുക്കാം, ഞാൻ എൻ്റെ ബ്രൗസർ എടുക്കുന്നുണ്ട്. കമോൺട്ര സോറി ഫോർ ദ ലാക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോർട്ട് സ്പീക്കർ തന്നെ എടുക്കാം. ഓക്കെ, ഞാൻ ഈ ഇപ്പോൾ പ്രോക്സി ഒന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ഇവിടെ ഈ ഒരു എന്താണ് പ്രോക്സി ഓൺ ചെയ്തു എന്നിട്ട് ബർബിൽ ഇൻ്റർസെപ്റ്റിൽ പ്രോക്സി പോയിട്ട് ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ റിക്വസ്റ്റ് പോകില്ല. ഞാൻ പറഞ്ഞു എന്താണിത് ചെയ്യുന്നത്, നിങ്ങളുടെ ബ്രൗസറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും മിഡിലിൽ നിന്നിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻ്റർസെപ്റ്റ് ഓണും അതുപോലെ തന്നെ ഫോക്സി പ്രോക്സി ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്. ഈ ഫോക്സി പ്രോക്സി സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലിട്ടുണ്ട്, സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, ഫോക്സി പ്രോക്സിയും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ ഇൻ്റർസെപ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങളുടെ റിക്വസ്റ്റ് നേരെ ഇതിൽ പോയിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല, ഒന്നും പോകില്ല. നിങ്ങളിവിടെ വന്ന് ഫോർവേഡ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കിപ്പോൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടുള്ളൂ. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും യൂട്യൂബ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ വെബ് പെൻട്രേഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഡൗട്ട് വരും, അല്ലെങ്കിൽ ചില എക്സ്പ്ലോയിറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഇൻ്റർസെപ്റ്റ് ഓഫ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ഫോക്സി പ്രോക്സി ഓഫ് ചെയ്തേക്കുക. അതായത് നമ്മുടെ ട്രാഫിക് എന്തായാലും വെബ്സൈറ്റിലോട്ട് വരേണ്ട, നമുക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സൈറ്റിൻ്റെ ട്രാഫിക് മാത്രം വന്നാൽ മതി. അപ്പോൾ അത് നമുക്ക് ടാർഗറ്റിലേക്ക് ഇടാൻ കഴിയും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക, ഓഫ് ആക്കണം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു ഇൻ്റർസെപ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോക്സി പ്രോക്സി ഓൺ ചെയ്യണം. ഞാൻ ഓൺ ചെയ്ത് ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു ലേണിംഗ് പാത്ത് എന്നെടുക്കുകയാണെങ്കിൽ, ഓക്കെ എന്തോ ഓക്കെ ഒരു ഇതിൻ്റെ ഒരു സീനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രോ വെർഷൻ്റേതാണ്, അതുകൊണ്ടാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം. എല്ലാവരും പ്രോ വെർഷൻ കയറ്റാൻ പറയാണ് ഞാൻ. അപ്പോൾ അത് നിങ്ങൾ ഏത് വെച്ചിട്ടാണോ നിങ്ങൾ CA സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അതിനനുസരിച്ചുള്ളതായിരിക്കും കിട്ടുന്നത്. ഞാൻ പ്രോ വെർഷൻ യൂസ് ചെയ്തിട്ടാണ്
സി എ സർട്ടിഫിക്കറ്റ് കയറ്റിയത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇതിൽ കിട്ടാത്തത്. ഫോക്സി പ്രോക്സി ഓൺ ചെയ്തിട്ട് ഒരു ഇറർ വരുന്നത് അതുകൊണ്ടാണ്. ഞാൻ പ്രൊഫഷണലാണ് യൂസ് ചെയ്യുന്നത്, പ്രൊഫഷണലിൻ്റെ സർട്ടിഫിക്കറ്റാണ് കയറ്റിയത്. ഓക്കെ, എനിവേ നമുക്ക് ഇതിലോട്ട് എടുക്കാം. ആരും പേടിക്കേണ്ട, നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഡൗട്ട് അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഒക്കെ പക്കായിട്ട് നമ്മളൊന്ന് സെറ്റാക്കും. ജസ്റ്റ് വെയിറ്റ് ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ പോൾ സ്റ്റിക്കർ എടുക്കാം. ഓക്കെ, ഇവിടെ ഇൻ്റർസെപ്റ്റ് ഓണാണ് തോന്നുന്നു, കണ്ടോ? ഇൻ്റർസെപ്റ്റ് ഓണാക്കിയപ്പോൾ അത് ഇതൊരു റിക്വസ്റ്റ് അങ്ങോട്ട് വന്നു. ഞാൻ ആ സൈറ്റ് എടുത്തിട്ട് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു സൈറ്റിൽ ലേണിംഗ് പാത്ത് എടുക്കണം. അപ്പോൾ ലേണിംഗ് പാത്തിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് ആ ഒരു ഇൻ്റർസെപ്റ്റ് ചെയ്യണം ആ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതെടുത്തിട്ട് പ്രോക്സി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. പ്രോക്സി, ഈ ഒരു പ്രോക്സി എടുത്തിട്ട് പ്രോക്സിയിൽ ഇൻ്റർസെപ്റ്റ് എന്നൊരു സാധനം കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പ്രോക്സി എടുത്തിട്ട് പ്രോക്സിയിൽ ഇൻ്റർസെപ്റ്റ് എടുക്കുക. ഓക്കെ, ഇൻ്റർസെപ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കി വെക്കുക. എന്നിട്ട് എന്താണ് കിട്ടേണ്ടത് വെച്ചാൽ അതിൽ സെറ്റ് ചെയ്യുക. ആദ്യമത് ക്ലിക്ക് ചെയ്യാം. എനിക്ക് ആണ് വേണ്ടത് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇപ്പോൾ ഈ ഒരു സംഭവമാണ് നേരെ ഈ ഒരു പോർട്ട്സിക്കർ വെബ്സൈറ്റിലോട്ട് പോകാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് ചില ആൾക്കാർ എന്താണ് കറക്റ്റായിട്ടുള്ള എൻഡ് പോയിൻ്റിൽ കറക്റ്റായിട്ട് വാലിഡേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലേ, നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു റിക്വസ്റ്റ് മാറും, ആ ഒരു സംഭവം മാറും. ഇപ്പോൾ ഷോപ്പിംഗ് സൈറ്റൊക്കെ ആണെങ്കിൽ ചിലർ കറക്റ്റായിട്ട് വാലിഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ചെക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൽ കൂടെ പോകുന്ന സംഭവം നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഒരു 1000 രൂപ ഉള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 1 രൂപ ആക്കി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ബാക്കെൻഡിൽ എന്താണ് ചില ആൾക്കാർ ചില ഡെവലപ്പേഴ്സ് ബാക്കെൻഡിൽ എന്താണ് വാലിഡേറ്റ് ചെയ്യില്ല യൂസർ ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ 1 രൂപ 1 രൂപ ആകും, എന്നിട്ട് നമുക്ക് 1 രൂപയ്ക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിയും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ സൈറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇന്നലത്തെ ലൈവിൽ കയറിയവർക്ക് മനസ്സിലാവും, ഞാൻ ഒരു സൈറ്റ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു, അതിൽ നമുക്ക് പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് വാങ്ങാൻ കഴിയും, 1 രൂപയ്ക്കൊക്കെ പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിയും. ഓക്കെ, ഇതുപോലെ തന്നെ അതെന്താന്ന് വെച്ചാൽ മെയിലിൽ വരുന്നത് വെച്ചാൽ അവരൊരു അവരെന്താ ചിന്തിക്കുന്നത് വെച്ചാൽ യൂസേഴ്സൊക്കെ സാധാ പോലെ ബ്രൗസറിനെ യൂസ് ചെയ്യുള്ളൂ എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ സാധാ പോലെ എല്ലാ യൂസേഴ്സും ബ്രൗസറിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സീൻ വരില്ല. ബട്ട് അങ്ങനെയല്ലല്ലോ, അറ്റാക്കേഴ്സിന് എന്താണ് അതായത് ഈ ബബ്സൂട്ട് എന്ന പോലത്തെ ടൂൾ യൂസ് ചെയ്തിട്ട് എന്താണ് എന്താണ് നമുക്ക് സിമ്പിളായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ബബ്സൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ് വെബ്സൈറ്റ് ഹാക്കിംഗ് അല്ലെങ്കിൽ വെബ് ആപ്പ് പെൻട്രഷൻ ടെസ്റ്റിങ്ങിനുള്ള ടൂളാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ വൺ ക്ലിക്ക് ഹാക്കബിൾ ടൂൾ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഇൻ്റർസെപ്റ്റാണ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങ് മാറ്റി കഴിഞ്ഞാൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒറ്റയടിക്ക് ഹാക്കാവുന്ന ഒരു സംഭവം ഒന്നല്ല ബബ്സൂട്ട് എന്ന് പറയുന്നത്. ബബ്സൂട്ട് അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്താണ് വൾണറബിലിറ്റിയെക്കുറിച്ച് അറിയണം. ഇതൊരു ടൂളാണ്, ബട്ട് നമ്മളെന്ത് നമ്മളെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത് മാനുവലായിട്ട് തന്നെ ചെയ്യണം, നമ്മൾ മാനുവലായിട്ട് തന്നെയാണ് ചെയ്യാൻ. ഓട്ടോമേഷൻ ടൂൾസൊക്കെ വെച്ചിട്ട് ബഗ് കണ്ടുപിടിക്കാനൊക്കെ പറ്റുമെങ്കിലും അത് ഫസ്സിങ്ങിന് കാര്യത്തിനൊക്കെ ഓട്ടോമേഷൻ ടൂൾസ് യൂസ് ചെയ്യാം. എനിവേ ഞാൻ എനിക്ക് കൂടുതലിഷ്ടം മാനുവലി കണ്ടുപിടിക്കുന്നതാണ്. മാനുവലി കണ്ടുപിടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. അത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വൺ ക്ലിക്ക് ഹാക്കബിൾ ടൂളാണെന്ന്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റും എന്താണ് ഇതിനെക്കുറിച്ച് പഠിക്കണം, അതായത് എന്താണ് ഓരോ ബഗ്, ടോപ്പ് 10 ഓവാസപ്പ് ബഗ്സ്, അതുപോലെ തന്നെ ഓരോ ബഗ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വെബ് പെൻട്രേഷൻ കോഴ്സിൽ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ചില തീർച്ചയായിട്ടും ഇതാക്കാന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഫ്രീലാൻസായിട്ട് നല്ല ബഗ്ഗൊക്കെ കണ്ടുപിടിച്ച് ബഗ് ഹണ്ടിങ് ചെയ്തിട്ട് ബൗണ്ടി അടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറേ സൈറ്റ്സ് ഹാക്കർ റോണിലും ബഗ് റോഡിലൊക്കെ ഉണ്ട്. ഓക്കെ, കറലി ഇപ്പോൾ നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഫോക്സി പ്രോക്സി ഇതുപോലത്തെ ഇൻ്റർസെപ്റ്റ് ഓണാക്കി ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓഫാക്കാൻ പറഞ്ഞത്. നിങ്ങൾ വെബ് ആപ്പ് പെൻട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യാത്ത സൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബ് എടുക്കുകയാണ് എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ നിങ്ങളെ വേറെ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട്, അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഓഫ് ചെയ്യുക. നിങ്ങൾ ഏത് സൈറ്റാണോ നിങ്ങൾക്ക് റിക്വസ്റ്റ് വേണ്ടത് ആ ഒരു സമയത്ത് മാത്രം ഓണാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് ഇനി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഇവിടെ ചേഞ്ചസൊക്കെ വരുത്തി എന്ന് വിചാരിച്ചോ. ഇപ്പോൾ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ചേഞ്ചസൊക്കെ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എന്താണ് അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് വെബ്സൈറ്റിലോട്ട് വിടണമെങ്കിൽ നിങ്ങൾ ഫോർവേഡ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു റിക്വസ്റ്റ് ഇപ്പോൾ വെബ്സൈറ്റിലോട്ട് പോകും. ഇപ്പോൾ ഇനി അടുത്ത റിക്വസ്റ്റ് വന്നു. ഇപ്പോൾ ഒറ്റൊരു റിക്വസ്റ്റ് മാത്രമേ ഉണ്ടാവുക, കുറേ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ അനലിറ്റിക്സ് ഒക്കെ ഉണ്ടാകും. അതുപോലെ ഇങ്ങനെ ഫോർവേഡ് കൊടുക്കാം. ഇപ്പോൾ ഫോർവേഡ് കൊടുത്ത സമയത്ത് ആ ഒരു എന്താണ് ലേണിംഗ് പാത്ത് എന്നൊരു സംഭവം വരുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സംഭവം ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എസ്ക്യുഎൽ ഇഞ്ചക്ഷൻ ഉണ്ട്. എസ്ക്യുഎൽ ഇഞ്ചക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ എസ്ക്യുഎൽ ഇഞ്ചക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് നമുക്ക് എന്താണ് ഇതൊന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചിലപ്പോൾ സമയത്ത് എന്താണ് ചില ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോകും. പിന്നെ നമുക്ക് വിന്നിങ് കിട്ടണമെങ്കിൽ എന്താണ് ഇതുപോലെ വീണ്ടും ഇൻ്റർസെപ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ
അത് അതിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്, ഈ ഒരു റിപ്പീറ്റർ ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം അയക്ക് കൊണ്ടുപോകണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ബബ്സൂട്ട് പക്കായിട്ട് കിടലിനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ എന്താണ് ഫാൻ പവർ മറ്റേതെന്നൊക്കെ, അതൊക്കെ ആക്ച്വലി അത് സർക്കാസമായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പവർ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് ബഗ് ബൗണ്ടി ഹണ്ടിങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ ബഗ് കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അല്ലാതെ ചുമ്മാ വെറുതെ പറയല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കത് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ഇറ്റ് റിപ്പീറ്റർ. നിങ്ങൾക്ക് ഇൻട്രൂഡർക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇൻട്രൂഡർക്ക് കൊണ്ടുപോകാം, സീക്വൻസർക്ക് കൊണ്ടുപോകണമെങ്കിൽ സീക്വൻസർക്ക് കൊണ്ടുപോകാം, കമ്പയറർക്ക് ഏക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇൻട്രൂഡർ എന്താണെന്നൊക്കെ നമ്മൾ പറയുന്നത് ഇൻട്രൂഡർ വെച്ചിട്ടാണ് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത്. റിപ്പീറ്ററൊക്കെ നമ്മൾ ഇപ്പോൾ ഇതാക്കിയിട്ട് റിപ്പീറ്ററൊക്കെ കൊടുത്തപ്പോൾ റിപ്പീറ്ററിൽ ഇവിടെ ഒരു ഒരു ഓറഞ്ച് കളർ എത്തി കാണാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ച് ഈ അതിനർത്ഥം ഈ ഒരു സംഭവം അങ്ങോട്ട് പോയി എന്നാണ്. നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെയിം റിക്വസ്റ്റ് നമുക്ക് ഇവിടെ റിക്വസ്റ്റ് ബോഡി ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അതാ ഈ ഒരു ടി ടൈലേഴ്സ് മാറ്റി എന്നിട്ട് സെൻഡ് കൊടുത്ത് സെൻഡ് കൊടുത്ത്, ബട്ട് ഇത് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു സംഭവം വീണ്ടും വരുത്തിയിട്ട് ട്രെയിലേഴ്സ് ഇവിടെ എന്ത് വേണമെങ്കിൽ വരുത്തിയിട്ട് എന്താണ് നമുക്ക് ഇവിടെ വീണ്ടും അത് സെൻഡ് ചെയ്യാം. ഉണ്ടോ, ഇവിടുന്ന് പോകുന്നില്ല. നമുക്കിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ചില സൈറ്റിൽ നമുക്കിങ്ങനെ കുറേ തവണ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അതിങ്ങനെ അങ്ങോട്ട് മാറ്റി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് എന്താണ് വീണ്ടും വീണ്ടും ഇങ്ങനെ റിക്വസ്റ്റ് എന്താണ് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പീറ്റർ കിട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് റെസ്പോൺസ്. ഇപ്പോൾ ഈ ഒരു സംഭവം സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് ഇവിടെ എന്താണ് HTTP ഇതൊക്കെ സ്റ്റാറ്റസ് കോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. ചില കാര്യങ്ങളൊക്കെ ചില ഇതിൽ ചില റെസ്പോൺസൊക്കെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ഇൻഫോർമേഷൻ ഡിസ്ക്ലോസറൊക്കെ ഉണ്ടാവും. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ ചില റിക്വസ്റ്റിലൊക്കെ ഒരു വിടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റിപ്പീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റെസ്പോൺസ് ടാബിൽ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ റെസ്പോൺസ് കൊടുത്ത സമയത്ത് ഈ ഒരു സംഭവം സെൻഡ് ചെയ്തപ്പോൾ, അതായത് നേരത്തെ നമ്മൾ സെൻഡ് ചെയ്തപ്പോൾ നമുക്ക് റെസ്പോൺസ് ഇവിടെ കണ്ടില്ല, ഈ ഒരു പ്രോക്സിയിൽ ഇവിടെ കണ്ടില്ല. ആ റെസ്പോൺസ് നമുക്ക് ഇവിടെയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു കാണുന്ന റെസ്പോൺസ് എന്താണ് ഇവിടെ നമുക്ക് കാണിച്ചു തരാണ്. കണ്ടോ, ഇത് ഈ ഒരു HTML എന്ന് പറയുന്നത് ഈ ഒരു സൈറ്റിൻ്റെ സോഴ്സ് കോഡ് നിങ്ങൾക്ക് വി പേജ് സോഴ്സ് കൊടുത്ത് കിട്ടുന്ന സാധനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്, അതായത് റെസ്പോൺസ്. ഇപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇവിടെ വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ ബ്രൗസറിൽ കാണണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഷോ റെസ്പോൺസ് ഇൻ ബ്രൗസർ എന്ന് കൊടുത്താൽ എന്നിട്ട് ഈ ഒരു സംഭവം ഓപ്പ് ചെയ്യുക, എന്നിട്ട് ഇൻ്റർസെപ്റ്റ് ഓഫ് ചെയ്യുക, ഈ ഫോക്സി പ്രോക്സി ഓൺ ചെയ്യണം, എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് കൊടുത്താൽ ഉണ്ടോ അവിടെ വന്ന റെസ്പോൺസ് നമുക്ക് ഇവിടെ കിട്ടി. ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമുക്ക് ലാബൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ചില റീഡയറക്ഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്ഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതായത് റീഡയറക്ഷന് ഇവിടെ വന്നതിൻ്റെ ശേഷം റീഡയറക്റ്റ് ആവാനായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ് ഈ ഒരു പേജിലോട്ടായിട്ടുണ്ടെങ്കിൽ ഈ റെസ്പോൺസ് വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ കുറേ യൂസേജ് കാര്യങ്ങളുണ്ട് റിപ്പീറ്റർ കൊണ്ട്. അപ്പോൾ റിപ്പീറ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ റിപ്പീറ്ററിൽ ഇൻസ്പെക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, നമുക്ക് ചെയ്യുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ പ്രോക്സി കഴിഞ്ഞ് റിപ്പീറ്റർ കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റായിട്ട് പറയേണ്ട ഒരു സംഭവമാണ് സത്യത്തിൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടാർഗറ്റാണ്, ടാർഗറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ടാർഗറ്റ് സൈറ്റ് മാപ്പ് എന്ന് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഈ ഒരു ഫോക്സി പ്രോക്സി വെച്ച് ഓൺ ചെയ്ത് കണ്ട് എടുക്കുന്ന സൈറ്റൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്ത സൈറ്റുകളൊക്കെ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു വന്ന സൈറ്റ് നമുക്കിപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ആഡ് ടു സ്കോപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, ആഡ് ടു സ്കോപ്പ് എന്ന് കൊടുത്താൽ നമുക്ക് ആവശ്യമില്ലാത്ത റിക്വസ്റ്റ് കാര്യങ്ങളൊന്നും വരത്തില്ല. നമുക്കെന്താണ് ഈ ഒരു സൈറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് സ്കോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതാണ് അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ടാർഗറ്റിൻ്റെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ ഇവിടെ നമുക്ക് എന്താണ് എൻഗേജ്മെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഇതിലുള്ള ചിലപ്പോൾ കമൻസൊക്കെ നമുക്ക് ചിലപ്പോൾ എന്താണ് ഡിസ്ക്ലോസ് ആയി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഡിസ്കവർ കണ്ടൻറ്റ്, ഡിസ്കവർ കണ്ടൻറ്റ് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പഠിക്കുക. ഇതൊക്കെ എന്താണ് ഇപ്പോൾ നമ്മളൊരു സൈറ്റിലുണ്ട് ഈ ഫസിങ് പോലെ തന്നെയാണ്. സൈറ്റിലുള്ള എല്ലാ ഡയറക്ടറീസും ഫയൽസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് ഡിസ്കവറി കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ടർബോ ഇൻട്രൂഡറൊക്കെ ഉണ്ട്. ടർബോ ഇൻട്രൂഡറും ഇൻട്രൂഡും ചെറിയ വ്യത്യാസമാണ്. ടർബോ ഇൻട്രൂഡർ പൈതൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ,
എനിവാ ഇനിയിപ്പോൾ നമുക്ക് ഫോക്സിൻ ടാർഗറ്റ് പറഞ്ഞു കഴിഞ്ഞ് ഫോക്സ് പ്രോക്സി തന്നെ നമുക്ക് എച്ച് ഡി ടി പി ഹിസ്റ്ററി പറയാൻ പറഞ്ഞു പോയി. അപ്പോൾ ഈ ഒരു ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു എച്ച് ഡി ടി പി ഹിസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു ഫോക്സി പ്രോക്സി ഓൺ ചെയ്തിട്ട് ഏത് സൈറ്റിലോട്ട് പോകുന്നോ ആ ഒരു, അപ്പോൾ നമുക്ക് എന്തൊക്കെ റിക്വസ്റ്റ് നമ്മുടെ ബ്രൗസറിലോട്ട് വരുന്ന ആ ഒരു കാര്യങ്ങൾ മൊത്തം ഇവിടെ ഉണ്ടാകും. കണ്ടോ, മൊത്തം ഇവിടെ സേവ് ആയിട്ടുണ്ടാകും. നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിക്വസ്റ്റ് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഓക്കെ, കണ്ടോ, സെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ എന്താണ്, ഇതൊക്കെ നമുക്ക് റിപ്പീറ്ററൊക്കെ അല്ലെങ്കിൽ ഡീകോഡർക്കൊക്കെ സെൻഡ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക, ഇവിടെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി. ഏക്കാണ് വേണ്ടത് വെച്ചാൽ കൊടുത്താൽ മതി, അതിലോട്ട് പോകും. ഓക്കെ, പിന്നെ ഇൻട്രൂഡർ, ഇൻട്രൂഡർ ഇതിലൊരു കിഡിലും ഫീച്ചറാണ് ഇൻട്രൂഡർ എന്ന് പറഞ്ഞത്. എനിക്കെല്ലാം ഇഷ്ടമാണ് ഇൻട്രൂഡർ എന്ന് പറയുമ്പോൾ. ഇൻട്രൂഡറാണ് നിങ്ങൾക്ക് ബ്രൂട്ട് ഫോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഏത് സൈറ്റാണെങ്കിലും ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാം. സത്യത്തിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ബ്രൂട്ട് ഫോഴ്സ് കാര്യങ്ങളൊന്നും വേണ്ട, ഈ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് തന്നെ അതൊക്കെ ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പണ്ടൊരു ടൂൾ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം മൾട്ടി ബ്രൂട്ട് ഫോഴ്സ് ടൂളൊക്കെ, അതിൻ്റെ യൂസ് അതിൻ്റെയൊക്കെ അതേ സംഭവം ഇതിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു റിക്വസ്റ്റ് ഇപ്പോൾ അതാ നമ്മളിപ്പോൾ അതാ ഇത് ജസ്റ്റ് ഇൻട്രൂഡർക്ക് അയക്കാം. ഓക്കെ, ഇത് ഇൻട്രൂഡർക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പൊസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ആ ഒരു റിക്വസ്റ്റ് കൂടി ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ കുറേ ഇത് കാണാൻ കഴിയും. അത് ഫസ്റ്റ് നിങ്ങൾ ഏത് ഇൻട്രൂഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ഡോളർ നിൽക്കാം. ഈ ഡോളർ എന്ന് വെച്ചാൽ പേലോഡാണ്. അപ്പോൾ അത് ക്ലിയർ നോക്കി കഴിഞ്ഞാൽ അത് ഫുൾ അങ്ങ് ക്ലിയർ ആകും. ഈ ഒരു പേലോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു ലോഗിൻ സൈറ്റാണ്. അതായതിപ്പോൾ അതായതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ലോഗിൻ ചെയ്യുന്ന റിക്വസ്റ്റാണ് എടുത്തതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് യൂസർ നെയിം ഈസ് ഈക്വൽ ടു ആസ്ട്ര ആൻഡ് പാസ്വേഡ് ഈസ് ഈക്വൽ ടു ഹാക്ക് ഫൈൽസ്, ഇങ്ങനെ ആ ഒരു റിക്വസ്റ്റിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യേണ്ടത് യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ആസ്ട്ര എന്നുള്ള ഫസ്റ്റ് യൂസർ നെയിമാണ്, ഇതിനൊന്ന് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആഡ് ഡോളർ വെക്കുക. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ ഇനി പാലോഡ്സൊക്കെ നമുക്ക് ഫസ്റ്റത്തെ സെറ്റ് പാലോഡ്സൊക്കെ ഈ ഒരു യൂസർ നെയിം അല്ല അതായത് ഈ ആസ്ട്രൻ്റെ ഭാഗത്തോട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ കൊടുത്തിട്ട് വീണ്ടും ആഡ് ഡോളർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പിന്നത്തെ സെറ്റ് ഓഫ് പാലോഡ്സ് എന്താണ് ഇതിനായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അറ്റാക്ക് ടൈപ്പ് ഉണ്ട്. അറ്റാക്ക് ടൈപ്പിൽ സ്നൈപ്പർ എന്ന് പറയുമ്പോൾ എന്താണ് പേര് പോലെ തന്നെ എന്താണ് സ്നൈപ്പറിൽ നമുക്ക് വൺ ടൈപ്പ് ഓഫ് പാലോഡ്സ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ രണ്ടെണ്ണം യൂസ് ചെയ്ത് ബട്ട് നമുക്കിവിടെ പേലോഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ ഒന്നാണ്. കാരണം എന്ന് വെച്ചാൽ സ്നൈപ്പർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഒരു സെറ്റ് ഓഫ് പേലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് പേലോഡ്സ് കൊടുത്ത്, ഇപ്പോൾ ഇവിടെ രാഷ്ട്ര, ഇപ്പോൾ നമ്മളൊരു ഒരു 100 വേർഡ്സുള്ളൊരു പേലോഡ് കൊടുത്ത് അല്ല സോറി വേർഡ് ലിസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്ത് നമുക്കിവിടെ വേർഡ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഒക്കെ അതിലോട്ടൊക്കെ വരുന്നുണ്ട്. ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്നൈപ്പർ ആണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരേ ഒരു സംഭവം വെച്ചിട്ട് ഇതിലൊക്കെ ഇങ്ങനെ എന്താണ് സ്നൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ഒരേ വേർഡ് ലിസ്റ്റ് വെച്ചിട്ട് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ബാറ്ററി റാം എന്ന് പറയുമ്പോൾ സ്നൈപ്പറിൻ്റെ പോലെ തന്നെയാണ്. ഇതിലും വൺ സെറ്റ് ഓഫ് പേലോഡ്സ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ഓക്കെ, ഇതും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതേപോലെ യൂസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ സ്നൈപ്പർ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ബിറ്റ് ഫോക്ക് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ചില സമയത്ത് എന്താണ് സെയിം യൂസർ നെയിമും അതായത് ഇപ്പോൾ എക്സാമ്പിളിന് ഇപ്പോൾ ഞാൻ കുറച്ച് വേർഡ് ലിസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. ആസ്ട്ര, ഓക്കെ, അതുപോലെ തന്നെ 2 സെറ്റ് ഓഫ് പാലോഡ്സ് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റത്ത് ആസ്ട്ര എന്ന് കൊടുത്ത് പിന്നെന്താണ് ഹാക്ക് ഫൈൽസ് എന്ന് കൊടുത്ത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെറ്റ് പാസ്വേഡ് കൊടുത്ത്, അതായത് എനിക്ക് ഈ ഒരു ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് ആസ്ട്രൻ്റെ നേരെ ഹാക്ക് ഫൈൽസ് വരണം, ഹാക്ക് ഫൈൽസിൻ്റെ നേരെ ആസ്ട്ര വരണം എന്നുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്യണം. ഓക്കെ, ഹാക്ക് ഫൈൽസ് കൊടുത്ത് പിന്നെ ആസ്ട്ര എന്ന് കൊടുത്ത്. ഓക്കെ, ഞാനിവിടെ സെറ്റ് ഓഫ് പേലോഡ്സ് രണ്ടെണ്ണം വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ടെണ്ണം കൊടുത്തു അതുകൊണ്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നേ വരുത്തുള്ളൂ. അപ്പോൾ എന്താണ് രണ്ടെണ്ണം സെറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ സ്നൈപ്പറിലും ബാറ്ററി റാമിലും രണ്ടെണ്ണം സെലക്ട് ചെയ്താലും വൺ സെറ്റ് ഓഫ് പേലോഡ്സ് അതിൽ സപ്പോർട്ട് ആവുകയുള്ളൂ. ബട്ട് ബിറ്റ് ഫ്ലോക്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ പേലോഡ് വണ്ണിലെ ആസ്ട്രനെ നേരെ എനിക്ക് ഹാക്ക് ഫൈൽസ് വരണം, അതുപോലെ തന്നെ ഹാക്ക് ഫൈൽസിന് നേരെ ആസ്ട്ര വരണം. അപ്പോൾ ഞാൻ എന്താണ് പേലോഡ് സെറ്റ് 2 അതിൻ്റെ അനുസരിച്ച് അതേപോലെ കൊടുത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ വരണമെങ്കിൽ കറക്റ്റ് ഓർഡർ തന്നെ ബ്രൂട്ട് ഫോഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബിറ്റ് ഫോക്ക് എന്ന് പറയുന്നത്.
ഓക്കെ, പിന്നെ വരുന്നതാണ് ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലസ്റ്റർ ബോംബ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എന്താണ് ഇത് പിച്ച്ഫോക്ക് പഠിച്ച പോലെ തന്നെയാണ് ക്ലസ്റ്റർ ബോംബ്. അതുപോലെ തന്നെ പറഞ്ഞാൽ ക്ലസ്റ്റർ ബോംബിന് എന്താണ് ഇതുപോലെ എന്താണ് കറക്റ്റായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച നേരത്തെ പിച്ച് ഫോക്കിലാണെങ്കിൽ ഇപ്പോൾ ആസ്ട്രോന്റെ നേരെ എന്താണോ കൊടുത്തത്, ഇപ്പോൾ നമ്മളിതാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ കാര്യം കറക്റ്റ് യൂസ് ചെയ്യും. പക്ഷേ എന്താണ് ക്ലസ്റ്റർ ബോംബിൽ അങ്ങനെയല്ല. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്രൂഫോസ് ടൂളിൻ്റെ പോലെയാണ്. ഇപ്പോൾ നമ്മൾ യൂസർ നെയിം എന്താണോ കൊടുത്തത്, അതുപോലെ തന്നെ പാസ്വേഡ് ലിസ്റ്റ് എന്താണോ കൊടുത്തത്, അപ്പോൾ എല്ലാ യൂസർ നെയിമും അതുപോലെ തന്നെ എല്ലാ പാസ്വേഡും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും ഈയൊരു എന്താണ് ക്ലസ്റ്റർ ബോംബിൽ. പക്ഷേ ബിറ്റ്ഫോക്കിൽ അങ്ങനെയല്ല. ഈയൊരു വേർഡ് ലിസ്റ്റിൻ്റെ നേരെ എന്താണോ ഈ പാസ്വേഡ് ലിസ്റ്റിൻ്റെ അവിടെ ഉള്ളത് അത് മാത്രം ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിയും. ഓക്കെ, ഇപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കഴിയും പാലോഡ് കൗണ്ട് 2 ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് പിന്നെ ഒരു റിസോഴ്സ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചില സമയത്ത് എന്താണ് അറ്റേ ഇതിപ്പോൾ ഇൻട്രൂഡറൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് അറ്റേ ടൈമിൽ എന്താണ് 10 റിക്വസ്റ്റ് ഒക്കെ കയറാൻ പോകുന്നത്. അപ്പോൾ 10 ഒപ്പം റിക്വസ്റ്റ് പോകുകയാണ് ചില ബ്രൂഫോഴ്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അറ്റേ ടൈമിൽ എന്താണ് ഒന്നൊക്കെ വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒന്ന് ഇവിടെ കൊടുത്താൽ കഴിയും, എന്നിട്ട് നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിസോഴ്സ് പൂൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഓപ്ഷൻസിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഹിറോ ഹാൻഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നെറ്റ്വർക്കൊക്കെ സ്ലോ ആയി കഴിഞ്ഞാൽ എത്ര വട്ടം ട്രൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ നിന്നും ചേഞ്ച് വരുത്തേണ്ട ആരും, അതൊക്കെ അത്ര തന്നെ മതി. ഓക്കെ, പിന്നെ വരുന്നത് വെച്ചാൽ ക്രപ്പ് മാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താണെങ്കിൽ സൈറ്റ് ആണെങ്കിലും എന്താണ് കറക്റ്റ് പാസ്വേഡ് ആകുമ്പോൾ ലോഗിൻ സക്സസ്, അല്ലെങ്കിൽ പാസ്വേഡ് തെറ്റാണെങ്കിൽ പാസ്വേഡ് റോങ് എന്നൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ ഇൻട്രൂഡർ ഇത് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് എന്താണ് സൈറ്റിൽ ഇങ്ങനെ പോയി നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇൻട്രൂഡറിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ എന്താണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇററൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇറർ നമുക്ക് ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിലുള്ളതൊക്കെ റിമൂവ് ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെ ക്ലിയർ എന്ന് കൊടുത്ത് ഫുൾ റിമൂവ് ആകും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഇപ്പോൾ പാസ്വേഡ് ലോഗിൻ ആയോ എന്ന്, നമ്മളിപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് ലോഗിൻ ആയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്രെപ്പ് മാച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാസ്വേഡ് കറക്റ്റ് എന്ന് കൊടുത്ത് നമ്മൾ ഓക്കെ, അപ്പോൾ നമുക്ക് പാസ്വേഡ് കറക്റ്റ് ആയത് മാത്രം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പാസ്വേഡ് കറക്റ്റ് ആകുമ്പോൾ അങ്ങനത്തെ ഒരു റിക്വസ്റ്റ്, അതായത് നമ്മുടെ റെസ്പോൺസിൽ ഈ ഒരു പാസ്വേഡ് കറക്റ്റ് എന്നൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ കഴിയും ഇൻട്രൂഡറിൽ. അപ്പോൾ ഇത്രയും സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റാക്ക് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും സ്റ്റാർട്ട് അറ്റാക്ക്. അതാണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അറ്റാക്ക് അങ്ങ് തുടങ്ങും. കണ്ടോ, ഇപ്പോൾ ഇവിടെ കണ്ടോ ഇറർ എന്ന് പറഞ്ഞ് കണ്ടോ. അപ്പോൾ നമ്മുടെ ഇത് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ റെസ്പോൺസിൽ എന്തെങ്കിലും ഇറർ എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു ടിക്ക് വരും. കണ്ടോ, ഇപ്പോൾ ഒരു ടിക്ക് വരും. ഇപ്പോൾ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തതുപോലെ തന്നെ പാസ്വേഡ് ഇറും. ഇപ്പോൾ നമ്മൾ ലോഗിൻ പേജ് ഒന്നുമല്ല, അത് അതുകൊണ്ടാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഒക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെബ് ആപ്പ് പെൻ ടെസ്റ്റിംഗ് കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് പ്രോ ആകും, പക്കാ പ്രോ ആകും, ഷുവറാണ്. അപ്പോൾ പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ഡീകോഡർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും എന്താണ് ബേസിസ് കീ ഫോറോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ HTML കോഡൊക്കെ യു ആർ എൻകോഡ് ചെയ്യേണ്ടി വരും ചില സമയത്ത്. ചില സമയത്ത് എന്താണ് അവർ ചില ലൈബ്രറീസൊക്കെ ഉണ്ടാവും XSS പ്രൊട്ടക്ഷനും കാര്യത്തിനൊക്കെ, ചിലപ്പോൾ അതൊക്കെ ബൈപ്പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് URL എൻകോഡ് ചെയ്താൽ മതി. അതായത് HTML ഇഞ്ചക്ഷനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒരു HTML പാരോഡ് അങ്ങ് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിട്ട് കൊടുത്താൽ ചിലപ്പോൾ ഈ ഒരു സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ എൻകോഡ് ചെയ്യും, URL ഇട്ട് കൊടുക്കും. ചിലപ്പോൾ നമുക്ക് ഡബിൾ എൻകോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നും കൂടി നമ്മൾ URL കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡബിൾ എൻകോഡായി. അപ്പോൾ ചില സമയത്ത് നമുക്ക് എന്താണ് ഈ ഒരു ചിലപ്പോൾ റിക്വസ്റ്റിൽ നമ്മൾ റിക്വസ്റ്റ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്കത് ഡീകോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഡീകോഡ് കൊടുക്കുക, ഡീകോഡ് എടുത്തിട്ട് URL എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സ്മാർട്ട് ഡീകോഡ് എന്ന് കൊടുത്താൽ മതി. സ്മാർട്ട് ഡീകോഡ് എടുത്താൽ ഇതുപോലെ തന്നെ കണ്ടോ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം എൻകോഡ് ചെയ്തത് ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ സ്മാർട്ട് ഡീകോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഏതാണോ കറസ്പോണ്ടിങ് ഇതിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആക്കി തരും. ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എന്താണ് നമ്മൾ ഡീകോഡേഴ്സ് URL കൊടുക്കുക, പിന്നെ ഒന്നും കൂടി ഡീകോഡേഴ്സ് URL കൊടുക്കുക. അങ്ങനെ കൊടുത്ത രണ്ടാമത് കൊടുത്തപ്പോഴാണ് കിട്ടിയത്. ഇനി നേരെ മറിച്ച് ഇത് കൊടുക്കുകയാണെങ്കിൽ സ്മാർട്ട് ഡീകോഡ് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സിമ്പിളായിട്ട് ഇതാക്കി തരും. അപ്പോൾ ഡീകോഡർ ഇത്രയുള്ള സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ കമ്പയറർ എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു
ഇതിൽ കമ്പയറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റിക്വസ്റ്റ് കാര്യങ്ങൾ എന്താണ്, ഇപ്പോൾ റെസ്പോൺസ് വേണമെങ്കിൽ ഇതാക്കാം, രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ, പേര് പോലെ തന്നെയാണ്, രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒന്ന് നമ്മളിട്ട് കമ്പയറിലോട്ട്, ഇനി നമുക്ക് വേറൊന്ന് കമ്പയറിലോട്ട്, സോറി, വേറൊന്ന് കമ്പയറിലോട്ട് ഇട്ട് കഴിഞ്ഞു, കണ്ടോ? അപ്പോൾ രണ്ട് കാര്യങ്ങളവിടെ കമ്പയറിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് രണ്ടും ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ റിക്വസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ കമ്പയറിലോട്ട് എന്നിട്ട് റെസ്പോൺസ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കമ്പയർ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, കണ്ടോ? നമ്മൾ വേർഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, കണ്ടോ, അതിൻ്റെ റിക്വസ്റ്റ് അതേപോലെ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ചില സമയത്ത് രണ്ട് റിക്വസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ബൈറ്റ്സിൽ വേണമെങ്കിൽ ആക്കാൻ കഴിയും. ഓക്കെ, എക്സ്, ഓക്കെ, പിന്നെ എക്സ്റ്റെൻഡർ ഉണ്ട്. ഓക്കെ, ഈ ഒരു എക്സ്റ്റെൻഡറിൽ വരുന്നത് വെച്ചാൽ നമുക്ക് എക്സ്റ്റെൻഷൻസ് ആഡ് ചെയ്യാനാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോക്സി പ്രോക്സി എന്നൊരു എക്സ്റ്റെൻഷൻ കയറ്റി നമുക്ക് വേറൊരു ഫീച്ചർ കിട്ടാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ബി ആപ്പ് സ്റ്റോർ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിൽ നമുക്ക് ചിലപ്പോൾ ചില അറ്റാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആവശ്യമുള്ള ടൂൾസ് യൂസ് ചെയ്യണമെങ്കിൽ, ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിന് കൊടുത്തിട്ട് എന്താണ് ഇവിടെ ഇൻസ്റ്റാൾ ഡൗൺലോഡ് കാണാൻ കഴിയും. ഡൗൺലോഡ് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഓപ്ഷൻ കൂടി വരുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ എ പി ഐസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ? ഇതൊരു എ പി ഐസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇത് യൂസർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂസറിന് ഇൻട്രാക്ഷൻ കുറച്ചും കൂടി എളുപ്പമാവാനും കാര്യത്തിന് നമുക്കുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇതിൽ എന്താണ് വേറെ അറ്റാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമല്ല. അതായത് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ സിമ്പിളായിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹോട്ട് കീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിന് ഷോർട്ട് കട്ട് വല്ലതും കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വെബ്സൂട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പഠിക്കും. ടർബോ ഇൻട്രൂഡറൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ. ഓക്കെ, പിന്നെ നമ്മൾ മുന്നേ ചെയ്ത് വെച്ച എന്താണ് ഇൻട്രൂഡറിൽ മുന്നേ ചെയ്ത് വെച്ച അറ്റാക്സ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ബബ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതിൻ്റെ ഒരു വെബ്സൂട്ടിൻ്റെ ഏറ്റവും ഒരു കിടിലം ഫീച്ചറാണ് എന്താണ് ബർബ് കൊളാബറേറ്റർ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രോ വെർഷനിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് OASTI, അതായത് ഔട്ട് ഓഫ് ബാൻഡ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബർബ് കൊളാബറേറ്റർ ക്ലയൻറ്റ്. ഓക്കെ, ഇത് നമ്മൾ SQL ഇഞ്ചക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലൈൻഡായിട്ടുള്ള വരുന്ന അറ്റാക്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ബ്ലൈൻഡ് SSRFലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂസേജ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു ഓവർവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വെബ്സൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ ചെയ്ത് ഇങ്ങനെ പഠിക്കാവുന്നതാണ്. അപ്പോൾ അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലവ് ഗൈസ് പാർട്ട് ബൈ ഹാക്ക് ഫൈൽസ്. അടുത്തൊരു കിട്ടുന്ന വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.